നമസ്കാരം. സംവരണമാണ് ഇപ്പോൾ വിഷയം. മുന്നാക്കക്കാരിലെ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന പാവപ്പെട്ട ആളുകൾക്കുള്ള സംവരണമാണ്. അത് കേന്ദ്ര സർക്കാർ അത് പാസാക്കിയതാണ്. പക്ഷേ ഇവിടെ ചില ആളുകൾ, പ്രത്യേകിച്ചും കാന്തപുരം വിഭാഗമൊക്കെ പറയുന്നത് ഇത് കൊടും ചതിയാണെന്നൊക്കെയാണ്. ഇതെങ്ങനെ ചതിയാകും എന്നത് മനസ്സിലാകുന്നില്ല. കാരണം ഗൾഫിൽ വലിയ ബിസിനസ്സുള്ള ഒരു കോടീശ്വരനായ ഒരു മുസ്ലിം വ്യവസായി, അദ്ദേഹത്തിന് പണം കൊടുത്ത് എന്തും വാങ്ങാനുള്ള സ്ഥിതിയുണ്ട്. അതിപ്പോൾ മകളുടെ സീറ്റായാലും മകന്റെ സീറ്റായാലും മറ്റെന്താ ആനുകൂല്യങ്ങളായാലും പണം കൊടുത്ത് വാങ്ങാനുള്ള സ്ഥിതിയുണ്ട്, മറ്റു കാര്യങ്ങളുണ്ട്. അദ്ദേഹത്തിന് സ്വന്തമായി വീടുകൾ കാണും, ബിസിനസ്സുകൾ കാണും. പക്ഷേ എല്ലാ ആനുകൂല്യങ്ങളും ന്യൂനപക്ഷം എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന് സംവരണ ആനുകൂല്യമായി ലഭിക്കുകയും ചെയ്യും. എന്നാൽ ഒരു പാവപ്പെട്ട സാമ്പത്തിക, ശരിക്കും അരി പോലും വാങ്ങാൻ നിവൃത്തിയില്ലാത്ത പാവപ്പെട്ട ഒരു മുന്നാക്കക്കാരനായ വ്യക്തിക്ക് ആ വ്യക്തി എങ്ങനെ ജീവിക്കും? ആ വ്യക്തിക്ക് എന്തെങ്കിലും അയാളുടെ മകൾക്കോ അയാളുടെ മകനോ വിദ്യാഭ്യാസത്തിനോ ഫീസിനോ എന്തെങ്കിലും ഇളവോ സംവരണമോ എന്തെങ്കിലും ഉണ്ടോ? കടം വാങ്ങിയായാലും അല്ലെങ്കിൽ സ്വന്തം പുരയിടം വിറ്റായാലും ആ ഫീസും മറ്റു കാര്യങ്ങളും കൊടുത്തേ പറ്റൂ. ഈ ഒരു വ്യതിയാനം ഇവിടെ നിലനിൽക്കുമ്പോൾ എങ്ങനെയാണ് ഇത് ഒരു അവസര നിഷേധമാകുന്നത്? സംവരണത്തിന്റെ തത്വങ്ങൾ കാന്തപുരത്തിന് അറിയാമോ എന്നറിയില്ല, അല്ലെങ്കിൽ കാന്തപുരവുമായി ബന്ധപ്പെട്ട ആൾക്കാർക്ക് അറിയാമോ എന്നറിയില്ല. ഇത് കൃത്യമായി മനസ്സിലാക്കാതെയുള്ള വെറും കാടടച്ചുള്ള വെടിവെക്കലോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പ്രതികരണമായി പോയി എന്നാണ് സമൂഹ മാധ്യമത്തിൽ പലരും ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത്. നമുക്കതിന്റെ വിശദാംശങ്ങൾ നോക്കാം. മുന്നാക്ക വിഭാഗക്കാർക്ക് സംവരണം ഏർപ്പെടുത്തിയത് സംസ്ഥാന സർക്കാർ പിൻവലിക്കണമെന്ന് കാന്തപുരം AP വിഭാഗം. മുന്നാക്ക വിഭാഗങ്ങളിൽ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർക്ക് സർക്കാർ സർവീസുകളിൽ 10% സംവരണം അനുവദിച്ചതിനെതിരെ സംസ്ഥാന സർക്കാരിനെ രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തു. AP വിഭാഗം മുസ്ലിങ്ങളുടെ മുഖപത്രമായ സിറാജിലാണ് ഈ ഒരു വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. എന്തായാലും കൊള്ളാം. ഇത്തരത്തിൽ ഇത് ഇതിന് എന്ത് പേര് പറഞ്ഞ് ഇതിനെ വിളിക്കും എന്നറിയില്ല. കൃത്യമായി പറഞ്ഞാൽ ഇത് ഈ പറയുന്നതൊക്കെയാണ് ശരിക്കും വർഗീയം. ഇതിനെ മതേതരത്വമെന്നോ അല്ലെങ്കിൽ സോഷ്യലിസമെന്നോ ഒന്നും പറയാൻ സാധാരണ ജനങ്ങൾക്ക് പറ്റും എന്ന് തോന്നുന്നില്ല. സംസ്ഥാന സർക്കാരിനോടും ഇടതുപക്ഷ രാഷ്ട്രീയത്തോടും അനുഭാവം പുലർത്തുന്ന സംഘടനയാണ് കാന്തപുരം AP വിഭാഗം. നമുക്കറിയാം, തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തു വന്ന സാഹചര്യത്തിലും കാന്തപുരത്തിന്റെ ഈ നിലപാട് ഇടതുപക്ഷത്തിന് ഏറെ തലവേദനയുണ്ടാക്കും എന്ന് പറയപ്പെടുന്നു. രാഷ്ട്രീയ ലക്ഷ്യത്തോടെ വൻ ചതിയാണ് സംവരണത്തിന്റെ പേരിൽ സർക്കാർ നടത്തിയത് എന്നാണ് ഇവർ പറയുന്നത്. സംസ്ഥാന സർക്കാർ നടപടികളിലൂടെ സംവരണ വിഭാഗങ്ങളെ സർക്കാർ അപമാനിക്കുന്നു. സാമ്പത്തിക അവശത ചൂണ്ടിക്കാട്ടി സംവരണത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾ അട്ടിമറിച്ചാണ് ഇപ്പോൾ സംവരണം നടപ്പിലാക്കിയിരിക്കുന്നത്. മുന്നാക്ക സംവരണത്തിൽ നഷ്ടം സംഭവിക്കുന്നത് നിലവിലെ സംവരണ വിഭാഗങ്ങൾക്ക് തന്നെയാണെന്ന് കണക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നു. കഴിഞ്ഞ ദിവസം ഇന്നലെ സിറാജിൽ പ്രസിദ്ധീകരിച്ച ഒരു ലേഖനത്തിൽ ഇത് ചൂണ്ടിക്കാട്ടിയിരുന്നു. മുന്നാക്ക സംവരണം സവർണ താൽപര്യം മാത്രം സംരക്ഷിക്കാനുള്ള പ്രഖ്യാപനമാണ്. സർക്കാർ വിദ്യാഭ്യാസ മേഖലകളിൽ മുസ്ലിങ്ങളുടെ അവസരം കുറയ്ക്കുന്നതാണ് മുന്നാക്ക സംവരണമെന്നും മുഖപത്രത്തിലെ ലേഖനം പറയുന്നു. ഇത് മുസ്ലിം സമുദായങ്ങൾക്കിടയിൽ വളരെ തെറ്റിദ്ധാരണയുണ്ടാക്കാൻ പ്രാപ്തമായ ഒരു ലേഖനമാണ്, അല്ലെങ്കിൽ പ്രാപ്തമായ ഒരു വിമർശനമാണ്, അല്ലെങ്കിൽ അങ്ങനെയൊരു കണ്ടെത്തലാണ്. ഇതിനകത്ത് എങ്ങനെയാണ് ഈ മുസ്ലിം വിഭാഗങ്ങൾക്ക് ഉള്ള സംവരണം ഇല്ലാതാകുന്നത്? ഇപ്പോൾ ഒരാൾക്ക് 10% സംവരണം കൊടുക്കുന്നു, അപ്പോൾ മറ്റുള്ളവരുടെ കുറച്ചുകൊണ്ടോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഇല്ലാതാക്കിക്കൊണ്ടോ അല്ലല്ലോ ഇവർക്ക് കൊടുക്കുന്നത്. ഇവർക്ക് കൂടി അതിലേക്ക് സംവരണം കൊടുക്കുകയാണ്. 10 പേരിരിക്കുന്നു, അതിൽ 2 പേർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഈ 2 പേർക്ക് കൊടുക്കുന്നത് തുടരുന്നു. ബാക്കിയുള്ള ഈ 10 പേരിൽ 2-3 പേർക്ക് കൂടി, പാവപ്പെട്ട 2-3 പേർക്ക് കൂടി കൊടുക്കുന്നു. അതിന് എങ്ങനെയാണ് ഇത് ഇല്ലാതാകുന്നത്? ഇപ്പോൾ ഒഴിവുകളുടെ കാര്യം നോക്കുകയാണെങ്കിൽ ആവശ്യത്തിനും അതിലധികവും ഒഴിവുകളൊക്കെ തന്നെയുണ്ട്. BSC റിപ്പോർട്ട് ചെയ്യാത്ത കുഴപ്പമേ ഉള്ളൂ. വിദ്യാഭ്യാസത്തിൽ സീറ്റുകളും മറ്റു കാര്യങ്ങളും ഒക്കെ അതുപോലെ തന്നെ നിലനിൽക്കുകയാണ്. 2 പേർക്കൂടെ കൊടുത്തു, അല്ലെങ്കിൽ അവരുടെ ആ കോട്ടയിൽ പെടുത്തി അവരെ കൂടി അതിലേക്ക് അഡ്മിറ്റ് ചെയ്തു, അല്ലെങ്കിൽ അവർക്ക് കൂടി അതിന് വേണ്ട ആനുകൂല്യങ്ങൾ കൊടുത്തു എന്ന് പറഞ്ഞ് ഇവരുടെ ആനുകൂല്യങ്ങൾ ഇല്ലാതാകുന്നുണ്ടെങ്കിൽ മാത്രം ഇവർ ചിന്തിച്ചാൽ പോലെ. ഇത് നഗ്നമായ വർഗീയത പറച്ചിലും നഗ്നമായ ആവശ്യമില്ലാതെ കാടും പടർപ്പും തല്ലലും മാത്രമാണ് എന്ന് മനസ്സിലാക്കാൻ അരിയാഹാരം തിന്നുന്ന ആർക്കും പറ്റും. കാന്തപുരം AP വിഭാഗത്തിന്റെ കാര്യം നമുക്കറിയില്ല. എന്തൊക്കെയായാലും അവരുടെ രീതികളൊക്കെ ഇങ്ങനെ തന്നെയാണ് പോകുന്നത്. മാത്രമല്ല, മുഖ്യമന്ത്രി ഇതിന്റെ കാര്യം വിശദീകരിച്ചിട്ടുമുണ്ട്. കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇത് പറഞ്ഞിട്ടുമുണ്ട്. അദ്ദേഹം പറയുന്നത്, കേന്ദ്ര സർക്കാർ പാർലമെന്റിൽ പാസാക്കിയ സാമ്പത്തിക സംവരണം കേരളത്തിൽ നടപ്പിലാക്കിയപ്പോൾ ആരുടെയും നിലവിലുള്ള സംവരണം ഇല്ലാതായിട്ടില്ല എന്ന കാര്യം മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. പാർലമെന്റ് പാസാക്കിയ നിയമമാണ് കേരളത്തിൽ നടപ്പിലാക്കിയത്. കേരളത്തിൽ മാത്രം അതിനെ വിട്ടുനിൽക്കാൻ സാധിക്കില്ലല്ലോ. അതങ്ങനെ സാധിക്കും? ഇപ്പോൾ NIS അല്ലെങ്കിൽ CANRC വിഷയമാണെങ്കിൽ കൂടി, ഏത് വിഷയമാണെങ്കിലും ഇന്ത്യൻ പാർലമെന്റ് ഒരു നിയമം പാസാക്കിയാൽ അത് എല്ലായിടത്തും നടത്തണം. കേരളം ഒരു പ്രത്യേക സംസ്ഥാനമാണ് അല്ലെങ്കിൽ അങ്ങനെയൊരു സംസ്ഥാനമാണ് എന്നാണോ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ സാഹബ് ധരിച്ചു വെച്ചിരിക്കുന്നത് എന്ന് നമുക്കറിയില്ല.
മുന്നാക്ക സമുദായത്തിലെ പാവപ്പെട്ടവർക്ക് 10% സംവരണം ഏർപ്പെടുത്തുമെങ്കിൽ അതിന് ഭരണഘടന ഭേദഗതി അനിവാര്യമാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ പാർലമെന്റിൽ ഭേദഗതി കൊണ്ടുവന്നു. ഇന്ത്യയിലെ കോൺഗ്രസും ഇടതുപക്ഷവും ഉൾപ്പെടെയുള്ള എല്ലാവരും ഇതിനെ പിന്തുണയ്ക്കുകയും ചെയ്തു. എന്നിട്ടും ഇതിന്റെ കാര്യങ്ങൾ മനസ്സിലായിട്ടും അത് മനസ്സിലായില്ല എന്ന് നടിച്ചുകൊണ്ട് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ വിഭാഗം ഇതിനെതിരെ ലേഖനം എഴുതിക്കൊണ്ടിരിക്കുന്നത് അവിടെ ഇരുന്ന് എഴുതിക്കൊണ്ടിരിക്കുകയുള്ളൂ. അവിടെ കിടന്ന് ഈ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയുള്ളൂ. ഇന്ത്യൻ പാർലമെന്റിൽ ഒരു നിയമം പാസാക്കിയാൽ ഇന്ത്യയിൽ ഒട്ടുക്ക അത് നിയമമാണ്. സംവരണവും മറ്റു കാര്യങ്ങളും ഒക്കെ അതിന്റെ അടിസ്ഥാന തത്വങ്ങളും അതിന്റെ നിയമവും അതിന്റെ നീതിശാസ്ത്രവും ഒക്കെ പാലിച്ച് തന്നെയാണ് മുമ്പോട്ട് പോകുന്നത് എന്നുള്ള കാര്യം ഈ ഇത്തരം വിമർശനം ഉന്നയിക്കുന്നവരെ ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇവിടെ സർക്കാർ സംവിധാനങ്ങൾ ഇപ്പോൾ പാർലമെന്ററി രാഷ്ട്രീയത്തിൽ വോട്ട് ബാങ്കും മറ്റു കാര്യങ്ങളും പ്രീണനവും ഭീഷണിയും അങ്ങോട്ടും ഇങ്ങോട്ടും കൂതുകാൽവെട്ടും ഒക്കെ നടക്കുന്നുണ്ടെങ്കിലും ഇത്തരത്തിലുള്ള നടപടികൾ ഈ സമയത്ത് ഉന്നയിച്ചുകൊണ്ടുവരുന്നത് ഏതൊക്കെ എന്ത് സാമൂഹ്യ അവസ്ഥയുടെ ഭാഗമായിട്ടാണ് എന്ന് ഒന്ന് മനസ്സിലാക്കി തന്നാൽ കൊള്ളാം, ഒന്ന് പറഞ്ഞു തന്നാൽ കൊള്ളാം. ഇതൊക്കെ വെറും ജാതി മത വർഗീയത പറഞ്ഞു നടക്കൽ മാത്രമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇതിനെയൊക്കെ കേരളത്തിലെ ജനങ്ങൾ ഇന്ത്യയിലെ ജനങ്ങൾ അത് അടപടലം പുച്ഛിച്ച് തള്ളും എന്നതിലും സംശയമൊന്നുമില്ല. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.